मॉड्यूल टू टाइप्स ऑफ इन्वेंटरी कंट्रोल. इन्वेंटरी कंट्रोल इट मीन्स मॉनिटर द स्टॉक ऑफ गुड्स यूज्ड फॉर प्रोडक्शन डिस्ट्रीब्यूशन एंड कैप्टिव कंसम्पशन. ഇവിടെ ഇൻവെൻ്ററി എന്ന് പറയുന്നത് സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് ദറ്റ് ഈസ് യൂസ്ഡ് ഫോർ പ്രൊഡക്ഷൻ, പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആവാം, ഡിസ്ട്രിബ്യൂഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഗുഡ്സ് ആവാം, സെൽഫ് കൺസംപ്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ആവാം. ദെൻ ഫോർ എ സ്പെസിഫിക് ടൈം പീരിയഡ് സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് ആർ പ്ലേസ്ഡ് അറ്റ് സം പെർട്ടിക്കുലർ ലൊക്കേഷൻ. ഇപ്പോൾ കുറച്ച് ടൈമിലേക്ക് നമ്മൾ എന്താണ് ഇൻവെൻ്ററീനെ എവിടെയെങ്കിലുമൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കേണ്ടത് ആവശ്യമുണ്ട്. ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു പല ടൈപ്പ് ഓഫ് ഇൻവെൻ്ററി ഉണ്ട്. അതിൽ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് എന്ന് നമ്മൾ പറഞ്ഞു. ഒരു ട്രാൻസ്പോർട്ട് വെഹിക്കിളിൽ ഏതെങ്കിലും ഒരു വെഹിക്കിളിൽ സ്റ്റോക്ക് കൊണ്ടുവരുന്ന ടൈമിൽ, ഇപ്പോൾ ഒരു വൺ വീക്കൊക്കെ ഒരു ഗുഡ്സ് ട്രാവൽ ചെയ്ത് അതിൻ്റെ ഡെസ്റ്റിനേഷനിൽ എത്താൻ ടൈം എടുക്കുമെങ്കിൽ ആ ഗുഡ്സ് വൺ വീക്ക് ആ ട്രക്കിനുള്ളിൽ സ്റ്റോക്ക് ചെയ്ത് വയ്ക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിൽ ഗുഡ്സ് കീപ്പ് ചെയ്ത് വെക്കുമ്പോൾ ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിൽ, അത് ട്രക്കിലാവാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യുന്ന ആ ടൈം വരെ, ചിലപ്പോൾ ഫാക്ടറിയിൽ റോ മെറ്റീരിയൽസ് ബൈ ചെയ്ത് വെച്ചിരിക്കുന്നതാവാം, ചിലപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നതിന് മുൻപ് വരെ കീപ്പ് ചെയ്യുന്ന ഫൈനൽ പ്രൊഡക്ട്സ് കീപ്പ് ചെയ്യുന്നതുമാവാം. അപ്പോൾ പെർട്ടിക്കുലർ ടൈം പീരീഡ് വരെ ഒരു സ്പെസിഫിക് ലൊക്കേഷനിൽ ഇൻവെൻ്ററി സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത് ആവശ്യമാണ്. Stock of goods includes raw materials, work in progress, finished goods, packaging, spares, components, consumable items, etc. അപ്പോൾ സ്റ്റോക്ക് ഓഫ് ഗുഡ്സിൽ വരുന്നത് റോ മെറ്റീരിയൽസ് വരാം, ദെൻ വർക്ക് ഇൻ പ്രോഗ്രസ് വരാം, ഫിനിഷ്ഡ് ഗുഡ്സ് വരാം, പാക്കേജ് ചെയ്ത ഗുഡ്സ് വരാം, ദെൻ സ്പെയേഴ്സ് വരാം, അതിൻ്റെ കമ്പോണൻസ് വരാം, കൺസ്യൂമബിൾ ഐറ്റംസ്, ഒരു ഫാക്ടറിയിൽ കൺസംഷൻ ചെയ്യുന്ന ചിലപ്പോൾ ഓയിൽ അതുപോലെയുള്ള എന്താണ് നമ്മൾ പറഞ്ഞു ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന, പക്ഷേ പ്രൊഡക്റ്റിൻ്റെ ഇൻഗ്രീഡിയൻസിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ഐറ്റംസ് നമ്മൾ പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ഗുഡ്സും ആവാം. ദെൻ ഇൻവെൻ്ററി കൺട്രോൾ ഇസ് എ മെത്തേഡ് വെർ ഓൾ സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് ആർ പ്രോപ്പർലി ആൻഡ് പ്രോംപ്റ്റ്ലി ഇഷ്യൂഡ് അക്കൗണ്ടഡ് ആൻഡ് പ്രിസേർവ്ഡ് ഇൻ ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ എൻറ്റിറ്റി ദാറ്റ് ഹാൻഡിൽസ് ഇറ്റ്സ് ഇൻവെൻ്ററി. അപ്പോൾ ഒരു എൻറ്റിറ്റിക്ക് അവരുടെ കൺസംഷൻ ചെയ്യുന്നത് വരെ, ഒരു എൻറ്റിറ്റി കൺസ്യൂം പ്രൊഡക്റ്റിൻ്റെ മെറ്റീരിയൽസ് കൺസ്യൂം ചെയ്യുക എന്ന് പറയുമ്പോൾ അവർ പ്രൊഡക്ഷന് വേണ്ടി അത് യൂസ് ചെയ്യുന്നത് വരെ ആ ഗുഡ്സിനെ കൺട്രോൾ ചെയ്യുന്ന, ഇൻവെൻ്ററീനെ ഫുള്ള് കൺട്രോൾ ചെയ്യുകയാണ്. കൺട്രോളിംഗ് എന്ന് പറയുമ്പോൾ അവിടെ വരുന്നത് പ്രോപ്പറായിട്ട് അതുപോലെ തന്നെ പ്രോംപ്റ്റായിട്ട് കറക്റ്റായിട്ട് പ്രൊഡക്ട്സിനെ ഇഷ്യൂ ചെയ്യുക, ഒരു പ്ലേസിൽ നിന്നും അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും അടുത്ത ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പ്രൊഡക്ട്സിന് ഇഷ്യൂ ചെയ്യുക, ദെൻ അക്കൗണ്ട് ചെയ്യുക എത്ര മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്, എത്ര സെയിലായി, എത്ര കൺസംഷന് വേണ്ടി എടുത്തു എന്നുള്ള കാര്യങ്ങൾ അക്കൗണ്ട് ചെയ്യുക, ദെൻ പ്രിസേർവ് ചെയ്യുക. പല നേച്ചറിലുള്ള പ്രൊഡക്ട്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു, അതായത് പെറിഷബിൾ ഉണ്ട്, ഡ്യൂറബിൾ ആയിട്ടുള്ള ഗുഡ്സും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഗുഡ്സിനെ അതിൻ്റേതായ അവരുടെ നേച്ചർ അനുസരിച്ച്, അപ്പോൾ ഓരോ പ്രൊഡക്ട്സിൻ്റെ നേച്ചർ അനുസരിച്ച് പ്രിസേർവ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇൻവെൻ്ററി കൺട്രോളിൽ വരുന്നത്. ഫുൾ മാനേജിങ് ഓഫ് ആൻ ഇൻവെൻ്ററി ആണ് അവിടെ വരുന്നത്. ദെൻ ഇവിടെ ഒരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്, ഗോർഡൻ കാസ്സന്റെ ഒരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. ഇൻവെൻ്ററി കൺട്രോൾ ഇസ് എ പ്രോസസ് വേ ബൈ ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ മെറ്റീരിയൽസ് ആൻഡ് പാർട്സ് ക്യാരിഡ് ഇൻ സ്റ്റോക്ക് ഇസ് റെഗുലേറ്റഡ് വിത്ത് ഇൻ പ്രീ ഡിറ്റർമൈൻഡ് ലിമിറ്റ് സെറ്റ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഇൻവെൻ്ററി പോളിസി എസ്റ്റാബ്ലിഷ്ഡ് ബൈ മാനേജ്മെൻറ്റ്. ദെൻ ഇവിടെ പറയുന്നത് ഇൻവെൻ്ററി കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റോക്ക് ഓഫ് ഗുഡ്സ്, ഗുഡ്സ് എന്ന് പറയുമ്പോൾ എന്തോ ആവാം നമ്മൾ പറഞ്ഞു, റോ മെറ്റീരിയൽസ് ആവാം, വർക്ക് ഇൻ പ്രോഗ്രസ് ആവാം, ഫിനിഷ്ഡ് ഗുഡ്സ് ആവാം, അങ്ങനെ എന്ത് പ്രോഡക്ട്സും എന്തൊരു ഏതൊരു കാറ്റഗറിയിലുള്ള ഗുഡ്സും ഈ ഇൻവെൻ്ററി എന്നുള്ള ടേമിൽ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള മെറ്റീരിയൽസിൻ്റെയും പാർട്സിനെയും ഒക്കെ കറക്റ്റായിട്ട് റെഗുലേറ്റ് ചെയ്യുക വിത്തിൻ പ്രീ ഡിറ്റർമൈൻഡ് ലിമിറ്റ് സെറ്റ്, നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു ലിമിറ്റ്, അതായത് നമ്മൾ പറഞ്ഞ ഒരു പെർട്ടിക്കുലർ പീരീഡിലേക്ക് വേണ്ടി അത് യൂസ് ചെയ്യുന്നത് വരെയായിരിക്കും ചിലപ്പോൾ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ, പല ഓർഗനൈസേഷനിലും പല മാനേജ്മെൻ്റ് ആയിരിക്കും, പല ടൈപ്പ് ഓഫ് മാനേജ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ ഓരോ ഓർഗനൈസേഷനിലും ഓരോ എൻറ്റിറ്റിയിലെയും മാനേജ്മെൻറ്റിൻ്റെ ചേഞ്ചസ് അനുസരിച്ച് അവരെങ്ങനെയാണോ ഒരു ഇൻവെൻ്ററി മാനേജ്മെൻ്റ് അവിടെ ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള രീതിയിൽ സ്റ്റോക്കിനെ റെഗുലേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ മെറ്റീരിയൽസിനെ പാർട്സിനെ ആയാലും അതിൻ്റെ കറക്റ്റ് ആ ഒരു നേച്ചർ അനുസരിച്ച് അതിനെ പ്രിസർവ് ചെയ്യുക, അക്കൗണ്ട് ചെയ്യുക, ഇഷ്യൂ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇൻവെൻ്ററി കൺട്രോളിൻ്റെ ഡെഫിനിഷനിൽ പറയുന്നത്. ഓക്കെ, ദെൻ
നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ഇൻവെൻ്ററി കൺട്രോൾ. ഇൻവെൻ്ററി കൺട്രോൾ ചെയ്യുന്നതിന് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് കൺട്രോളിങ് മെഷേഴ്സാണ് ഇവിടെ പറയുന്നത്. മെയിനായിട്ട് മെയിൻ ഇൻവെൻ്ററി കൺട്രോൾ സിസ്റ്റം ഉണ്ട്. അത് രണ്ട് ടൈപ്പാണുള്ളത്, പെർപെച്വൽ ഇൻവെൻ്ററി സിസ്റ്റം, ദെൻ പീരിയോഡിക് ഇൻവെൻ്ററി സിസ്റ്റം. ദെൻ ടൈപ്സ് ഓഫ് ഇൻവെൻ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം വിത്തിൻ ഇൻവെൻ്ററി കൺട്രോൾ സിസ്റ്റം. ഇൻവെൻ്ററി കൺട്രോൾ സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻവെൻ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റംസ് എന്തൊക്കെയാണെന്നുള്ളതാണ് താഴെ പറയുന്നത്. ദർ ഇസ് ബാർകോഡ് സിസ്റ്റം, റേഡിയോ ഫ്രീക്വൻസി ഐഡൻറ്റിഫിക്കേഷൻ സിസ്റ്റം, RFID. ഫസ്റ്റ് പറയുന്നത് പെർപെച്വൽ ഇൻവെൻ്ററി സിസ്റ്റം എന്താണെന്നുള്ളതാണ്. ഷോർട്ടായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഡേ ടു ഡേ വരുന്ന മെറ്റീരിയൽസിൻ്റെ സ്റ്റോക്കിനെ അക്കൗണ്ട് ചെയ്യുന്ന ഒരു രീതിയാണ് പെർപെച്വൽ ഇൻവെൻ്ററി സിസ്റ്റത്തിൽ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് പീരിയോഡിക് ഇൻവെൻ്ററി സിസ്റ്റം ആണ്. ഇത് രണ്ടിൻ്റെയും ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞാൽ, പെർപെച്വൽ ഇൻവെൻ്ററി സിസ്റ്റത്തിൽ നമ്മൾ ഷോർട്ടായിട്ട് പറഞ്ഞു, അവിടെ ഡേ ടു ഡേ ആയിട്ട് ഡേ ടു ഡേ വരുന്ന ഇൻവെൻ്ററിയിൽ ഉണ്ടാവുന്ന ചേഞ്ചസ്, അതായത് ഇൻവെൻ്ററി പർച്ചേസ് ചെയ്തെങ്കിൽ അത് അക്കൗണ്ട് ചെയ്യും, ദെൻ സെയിൽ ചെയ്തെങ്കിൽ അത് അക്കൗണ്ട് ചെയ്യും, ദെൻ അതിൽ സ്ക്രാപ്പ് എന്തെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ്, അങ്ങനെ കറക്റ്റായിട്ട് ഡേ ടു ഡേ അക്കൗണ്ട് ചെയ്ത് പോകുന്ന ഒരു ഫോർമാറ്റാണ്. ഇറ്റ് ഇസ് എ സിസ്റ്റം വെയർ ആൻ എൻറ്റിറ്റി കണ്ടിന്യൂസ്ലി അപ്ഡേറ്റ്സ് ഇറ്റ് ഇൻവെൻ്ററി റെക്കോർഡ്സ് ടു നോ ദ ഇൻവെൻ്ററി ബാലൻസ് ഇൻസ്റ്റൻ്റ്ലി. അപ്പോൾ ഡേ ടു ഡേ ഇൻവെൻ്ററി ബാലൻസ് എത്രയാണ് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഒരു എൻറ്റിറ്റി കണ്ടിന്യൂസ് ആയിട്ട്, അതായത് ഡേ ടു ഡേ വരുന്ന പർച്ചേസസ്, ഇൻവെൻ്ററിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് മെഷർ ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അണ്ടർ ദിസ് മെത്തേഡ് ആൻ എൻറ്റിറ്റി ആഡഡ് ദ മെറ്റീരിയൽസ് ഇൻ ഇറ്റ്സ് ഇൻവെൻ്ററി റെക്കോർഡ്സ് വെൻ ഇറ്റ് ഇസ് പർച്ചേസ്ഡ് ആൻഡ് സബ്സ്ട്രാക്ട് ദ മെറ്റീരിയൽസ് വെൻ ഗുഡ്സ് സോൾഡ് ഫ്രം സ്റ്റോക്ക് ഫോർ ആൻ ഇൻറ്റേർണൽ ട്രാൻസ്ഫർ ഫ്രം വൺ ഡിപ്പാർട്ട്മെൻറ്റ് ടു അനദർ ഫോർ ദ സ്ക്രാപ്ഡ് ഐറ്റം ആൻഡ് ഫോർ അതർ ഇഷ്യൂസ്. അപ്പോൾ ഇവിടെ അണ്ടർ ദിസ് മെത്തേഡ് അവിടെ തൊട്ട് നോക്കിയാൽ ഇതിൽ പറയുന്നത്, ഒരു എൻറ്റിറ്റിയിൽ ഒരു ദിവസം ഇപ്പോൾ 100 മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തു എന്ന് വിചാരിക്കാം. അതിൻ്റെ പ്രീവിയസ് ഡേയിൽ ഒരു 10 items അല്ലെങ്കിൽ 10 materials ബാലൻസ് വന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഓൾറെഡി ഉള്ള 10 inventories കൂടെ ഇന്നത്തെ 100 inventory കൂടെ ആഡ് ചെയ്തിട്ടായിരിക്കും ഈ ഡേയിൽ കാണിക്കുക. ഇപ്പോൾ നമ്മൾ പറഞ്ഞു പ്രീവിയസ് ഡേയിലെ 10 inventory, അതിൻ്റെ കൂടെ ആ ദിവസത്തെ, അതായത് ടുഡേ വാങ്ങിച്ച ഒരു 100 inventory ഉണ്ട്. ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് 110 number of inventories, 110 number of inputs അവിടെ ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ മെറ്റീരിയൽസ് അവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. ദെൻ നെക്സ്റ്റ് ഡേ, അപ്പോൾ ആ ദിവസത്തെ കൺസംഷന് വേണ്ടി വാങ്ങിച്ച 100 തലേ ദിവസത്തെ 10 inventory കൂടെ കൂട്ടിയിട്ട് ലാസ്റ്റ് 110 inventories ഉണ്ട്. അതിൽ നിന്നും ഇന്ന് കൺസംഷന് വേണ്ടിയിട്ട് എടുക്കുന്നത് ഒരു 90 inventories ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഇൻവെൻ്ററി കൺട്രോൾ സിസ്റ്റത്തിൽ എന്തുണ്ടാവും, തലേ ദിവസം ഇൻവെൻ്ററിയുടെ കൂടെ ഇന്നത്തെ പർച്ചേസ് കൂട്ടിയിട്ടുള്ള 110 ഉണ്ടാവും, അതിൽ നിന്നും ഇന്ന് എടുത്ത ഒരു 90 inventories കൂടെ മൈനസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആകെ എത്ര ഉണ്ടാവും ബാലൻസ്? ഒരു 20 inventories ഇന്നത്തെ റെക്കോർഡിലുണ്ടാവും. ഇനി ഏതെങ്കിലും മെറ്റീരിയൽസ്, ഇതിലൊരു 10 inputs അല്ലേ, 10 inventory, 10 units of inventory എന്തെങ്കിലും സ്ക്രാപ്പ് വന്നു, അത് റീപ്ലേസ് ചെയ്യുകയോ അല്ലെങ്കിൽ അത് ഡിസ്ട്രോയ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ, ഈ പറഞ്ഞ പോലെ 10 units അതിൽ നിന്നും സബ്സ്ട്രാക്ട് ചെയ്തിട്ട് ബാക്കിയുള്ള 10 units ആയിരിക്കും നമ്മുടെ ബാലൻസ് വരുന്നത്. അപ്പോൾ ഡെയിലി വരുന്ന ഇൻവെൻ്ററീസുള്ള ചേഞ്ചസ് റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ഒരു രീതിയാണ് പെർപെച്വൽ ഇൻവെൻ്ററി സിസ്റ്റത്തിൽ വരുന്നത്. ദെൻ പെർപെച്വൽ ഇൻവെൻ്ററി സിസ്റ്റം ഇസ് ഓൾസോ നോൺ ആസ് ഓട്ടോമാറ്റിക് ഇൻവെൻ്ററി സിസ്റ്റം. അപ്പോൾ ഇതിനെ ഓട്ടോമാറ്റിക് ഇൻവെൻ്ററി സിസ്റ്റം എന്നും പറയുന്നുണ്ട്. അക്കോർഡിംഗ് ടു ICMA ലണ്ടൻ, ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻഡ് ബൈ ദ കൺട്രോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് വിച്ച് റിഫ്ലക്ട്സ് ദ ഫിസിക്കൽ മൂവ്മെൻറ്റ് ഓഫ് സ്റ്റോക്ക് ആൻഡ് ദെയർ കറൻറ്റ് ബാലൻസസ്. അപ്പോൾ ഇവിടെ ചെയ്യുന്നത്, ഒരു ഓർഗനൈസേഷൻ്റെ കൺട്രോളിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഈ ഇൻവെൻ്ററി റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്നത്. അവിടെ ഓരോ ദിവസവും ഉണ്ടാകുന്ന സ്റ്റോക്കിലുണ്ടാകുന്ന ഫിസിക്കൽ മൂവ്മെൻറ്റ്സ്, അതായത് ഫിസിക്കൽ എന്ന് പറയുമ്പോൾ പറയും നമുക്ക് ടച്ച് ചെയ്യാനും ഫീൽ ചെയ്യാനും പറ്റുന്ന രീതിയിലുള്ള ഐറ്റംസിനെയാണ് ഫിസിക്കലി നമുക്ക് കാണാൻ പറ്റുന്നത്, കേൾക്കാൻ പറ്റുന്നത്, അങ്ങനെയുള്ളത് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഫിസിക്കൽ മൂവ്മെൻ്റ് ഓഫ് സ്റ്റോക്ക്, നമ്മുടെ ഫിസിക്കൽ സ്റ്റോക്ക് മൂവ് ചെയ്യുമ്പോഴുള്ള അതിൻ്റെ ബാലൻസസ്, ലാസ്റ്റ് വരുന്ന ഫൈനൽ ബാലൻസ്, ദെൻ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള
ആ ബാലൻസ് അതിൽ നിന്ന് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് സബ്സ്ട്രാക്ട് ചെയ്ത് ബാലൻസ് വരുന്നത് അങ്ങനെ കറണ്ട് ബാലൻസ് കാണുന്ന രീതിയിൽ കാണിക്കാവുന്ന രീതിയിൽ സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ്സിനെ റെക്കോർഡ് ചെയ്യുന്ന രീതിയാണ് ഇൻവെൻ്ററി കൺട്രോളിൽ പെർപ്പച്വൽ ഇൻവെൻ്ററി സിസ്റ്റത്തിൽ വരുന്നത് ഒരു എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട് ഇറ്റ് ഈസ് എ സിസ്റ്റം ഇസ് എ മോഡേൺ ഷിപ്പിംഗ് ആൻഡ് റിസീവിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു മോഡേൺ ഷിപ്പിംഗ് ആൻഡ് റിസീവിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത് എവറി ബോക്സ് ദാറ്റ് ഇസ് ഡെലിവേർഡ് ഇസ് സ്കാൻഡ് ഇൻ ടു എൻ അക്കൗണ്ടിങ് സിസ്റ്റം ആൻഡ് ആഡഡ് ടു ദ ഇൻവെൻ്ററി ബാലൻസ് ഓട്ടോമാറ്റിക്കലി അപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ പിക്ചർ നമ്മൾ മനസ്സിൽ വിചാരിക്കുക ഓർഗനൈസേഷനിൽ ഓൾറെഡി അവരുടെ സ്റ്റോക്ക് റൂമിൽ ഒരു ബോക്സ് മെറ്റീരിയൽസ് ഇരിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഇന്നത്തെ സ്റ്റോക്കായിട്ട് ഒരു രണ്ട് ബോക്സ് മെറ്റീരിയൽസ് കൂടെ വന്നു എന്ന് വിചാരിക്കാം അപ്പോൾ ഈ സ്കാൻ ചെയ്യുന്ന സിസ്റ്റം അതായത് ഇൻവെൻ്ററി സ്കാൻ ചെയ്യുന്ന സിസ്റ്റം ഈ ഇൻവെൻ്ററീസിൻ്റെ ബോക്സിനെ സ്കാൻ ചെയ്തിട്ട് അതിലെത്ര മെറ്റീരിയൽസ് ഉണ്ടെന്നുള്ളത് അപ്പോൾ തന്നെ അവർക്ക് സ്കാനർ വഴി അപ്ഡേറ്റ് ചെയ്ത് കിട്ടുന്നതാണ് അപ്പോൾ അത് നേരെ അവരുടെ സ്റ്റോക്ക് റൂമിലേക്ക് ആ ബോക്സ് അതിലേക്ക് എൻട്രി ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഫുൾ സ്റ്റോക്കിനെ ബാലൻസ് ചെയ്ത് തലേദിവസം ഓൾറെഡി അവരുടെ സ്റ്റോക്കിലുണ്ടായിരുന്ന മെറ്റീരിയൽസും അതിൻ്റെ കൂടെ ഇന്ന് വന്ന രണ്ട് ബോക്സിലെ മെറ്റീരിയൽസും കൂടെ ആഡ് ചെയ്തിട്ട് അതിൽ അപ്ഡേറ്റ് ചെയ്യും ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഇൻവെൻ്ററി സ്റ്റോക്കിൻ്റെ യൂണിറ്റ്സിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ദെൻ പ്രോഡക്ട്സ് ദാറ്റ് ആർ ബീയിങ് ഷിപ്ഡ് ഔട്ട് ടു കസ്റ്റമേഴ്സ് ആർ മാർക്ക്ഡ് വിത്ത് ബാർകോഡ് ആൻഡ് സ്കാൻഡ് വെൻ ദ ലീവ് ദ ഷിപ്പിംഗ് ഡോക്ക് അപ്പോൾ ഇതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്ത കാര്യമാണ് പറഞ്ഞത് ഇനി ഈ മെറ്റീരിയൽസ് സെയിൽ ചെയ്ത് കഴിഞ്ഞു അത് പ്രൊഡക്ഷനൊക്കെ കഴിഞ്ഞ് മെറ്റീരിയൽസ് ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ സ്റ്റോക്ക് റൂമിലേക്ക് പോവുകയാണ് അതായത് ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് കീപ്പ് ചെയ്യുന്ന വെയർഹൗസിലേക്ക് പോവുകയാണ് അവിടെ ഇത് കീപ്പ് ചെയ്ത് അവിടെ നിന്നും കസ്റ്റമേഴ്സിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പോകുന്ന ആ ടൈമിൽ ഈ ബാർകോഡ് സ്കാനർ വെച്ചിട്ട് ഇതിൽ യൂണിറ്റ്സ് എത്രയാണെന്നുള്ളത് സ്കാൻ ചെയ്യുകയാണ് ഒരു എക്സാമ്പിളായിട്ട് വിചാരിക്കുക ഒരു 10 യൂണിറ്റ്സ് അതിനകത്തുണ്ടായിരുന്നു 10 യൂണിറ്റ്സ് ആണ് നമ്മൾ ഷിപ്പ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഷിപ്പ് ചെയ്യുന്ന ആ ഒരു 10 യൂണിറ്റ്സ് ഈ പറയുന്ന ഫിനിഷ്ഡ് പ്രൊഡക്ട്സിൻ്റെ ടോട്ടൽ യൂണിറ്റ്സിൽ നിന്നും മൈനസ് ചെയ്താണ് കാണിക്കുക ദെൻ ദിസ് റിമൂവ്സ് ദം ഫ്രം ദ അക്കൗണ്ടിങ് സിസ്റ്റം ആൻഡ് ഡിക്രീസസ് ദ ഇൻവെൻ്ററി അപ്പോൾ ഇതിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട് അപ്പോൾ ടോട്ടൽ നമ്മുടെ കയ്യിലുള്ള ഫിനിഷ്ഡ് പ്രൊഡക്ട്സിൻ്റെ എമൗണ്ടിൽ നിന്നും പുറത്തേക്ക് പോയ അതായത് ഷിപ്പിങ്ങിന് വേണ്ടിയിട്ട് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാനായിട്ട് പോയിട്ടുള്ള ആ യൂണിറ്റ്സിനെ കുറച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ട് ഓട്ടോമാറ്റിക്കലി നമ്മുടെ അക്കൗണ്ടിങ് സിസ്റ്റത്തിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നു നെക്സ്റ്റ് വരുന്നതാണ് പീരിയോഡിക് ഇൻവെൻ്ററി സിസ്റ്റം പീരിയോഡിക് ഇൻവെൻ്ററി സിസ്റ്റം ഡു നോട്ട് ട്രാക്ക് ഇൻവെൻ്ററി ഓൺ എ ഡെയിലി ബേസിസ് അപ്പോൾ പെർപ്പച്വൽ ഇൻവെൻ്ററി സിസ്റ്റത്തിൽ ഡെയിലി ബേസിസിലാണ് അവിടെ അപ്ഡേഷൻ നടക്കുന്നത് ഇവിടെ ഡെയിലി ബേസിസിലല്ല എന്ന് പറയുന്നുണ്ട് അതായത് ദ അലോ ഓർഗനൈസേഷൻ ടു നോ ദ ബിഗിനിങ്സ് എൻഡിങ് ഓഫ് ഇൻവെൻ്ററി ലെവൽസ് ഡ്യൂറിങ് എ സർട്ടൻ പീരിയഡ് ഓഫ് ടൈം അപ്പോൾ ഇൻവെൻ്ററി ലെവൽസിൻ്റെ ബിഗിനിങ് ആൻഡ് എൻഡ് മാത്രമേ ഇവിടെ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ അതായത് പീരിയോഡിക്കാണ് ഒരു പെർട്ടിക്കുലർ പീരിയഡിൽ പീരിയഡിൻ്റെ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും എങ്ങനെയാണ് ഇൻവെൻ്ററി എന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത് This type of inventory control system tracks inventory using physical inventory counts. അപ്പോൾ ഫിസിക്കൽ ഇൻവെൻ്ററി കൗണ്ട്സ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത് അതായത് ഫിസിക്കലായിട്ട് ഇൻവെൻ്ററി നമ്പേഴ്സ് എത്രയാണെന്നുള്ളത് ചെക്ക് ചെയ്ത് വിടുന്ന ഒരു ടൈപ്പ് അപ്പോൾ ഇവിടെ വരുന്നത് പീരിയോഡിക് എന്ന് പറയുമ്പോൾ കറക്റ്റായിട്ട് പെർട്ടിക്കുലർ ഒരു പീരിയഡ് പറഞ്ഞിട്ടുണ്ടാകും ചിലപ്പോൾ 3 മന്ത്സ് ആണെങ്കിൽ 3 മന്ത്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ 3 മന്ത്സ് എൻഡ് ചെയ്ത് കഴിയുന്ന ആ ടൈമിൽ 2 ടൈമിലും ഇൻവെൻ്ററിയുടെ റെക്കോർഡ്സ് മാത്രമേ അല്ലെങ്കിൽ ഇൻവെൻ്ററിയുടെ മൂവ്മെൻറ്റ് മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ ഓക്കെ ദെൻ ദർ ആർ എ ഫ്യൂ ഡിസഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് പീരിയോഡിക് ഇൻവെൻ്ററി സിസ്റ്റം ഇവിടെ കുറച്ച് ഡിസഡ്വാൻറ്റേജസ് പറയുന്നുണ്ട് ഫസ്റ്റ് വെൻ ഫിസിക്കൽ മൂവ്മെൻറ്റ് ഓഫ് ഫിസിക്കൽ ഇൻവെൻ്ററി കൗണ്ട്സ് ആർ ബീയിങ് കമ്പ്യൂട്ടഡ് നോർമൽ ബിസിനസ് ആക്ടിവിറ്റീസ് നിയർലി ബിക്കം സസ്പെൻഡ് അപ്പോൾ ഇൻവെൻ്ററീസ് എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് ഒന്നുമല്ല ഉണ്ടാവുക ചിലപ്പോൾ 100 യൂണിറ്റ്സ് ഒരു ഡേയിലേക്ക് വേണ്ടിയിട്ട് ഇൻവെൻ്ററി കൊണ്ടുവന്നിട്ടുണ്ടാവാം അപ്പോൾ അങ്ങനെയുള്ള ടൈമിൽ ഫിസിക്കൽ കൗണ്ടിങ് ആണ് ഇവിടെ വരുന്നതെന്ന് പറഞ്ഞു അതായത് ഒരു മാനുവലായിട്ടുള്ള ഒരാൾ എന്താണ് ഇൻവെൻ്ററി കൺട്രോൾ ചെയ്യാനായിട്ട് ഏൽപ്പിച്ചിരിക്കുന്ന ആൾ എത്ര നമ്പർ ഓഫ് ഇൻവെൻ്ററീസ് അതിൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളത് കൗണ്ട് ചെയ്യുകയാണ് അങ്ങനെ വരുമ്പോൾ ആ ദിവസത്തെ ബാക്കിയെല്ലാ
എന്താണ് വർക്കുകളും അവിടെ ഡിലേ ആകാണ് അതായത് ഈ ഇൻവെൻ്ററീസ് എണ്ണി അതിനെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് പ്രോസസ്സ് തുടങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിസിക്കൽ കൗണ്ടിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ബാക്കിയുള്ള എല്ലാ വർക്കുകളും ഓർഗനൈസേഷനിലെ ബാക്കി എല്ലാ വർക്കുകളും ഡിലേ ആയി പോകുന്നുണ്ട് ദെൻ നെക്സ്റ്റ് പറയുന്നത് ആസ് എ റിസൾട്ട് വർക്കേഴ്സ് മേ ഹറി ത്രൂ ദയർ ഫിസിക്കൽ കൗണ്ട്സ് ബിക്കോസ് ടൈം കൺസ്ട്രെയിൻസ് ഓക്കെ ബിക്കോസ് ഓഫ് ടൈം കൺസ്ട്രെയിൻസ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് ബാക്കി നമ്മുടെ വർക്കിംഗ് അവേഴ്സാണ് പോകുന്നത് അല്ലേ ടോട്ടൽ ഒരു 1 hour ഇതിനെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി പ്രൊഡക്ഷനുള്ള 1 hour ഈ വർക്കേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് എന്താണ് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് ടൈം കൺസ്ട്രെയിൻസും വരുന്നുണ്ട് അവരുടെ വർക്കിംഗ് അവേഴ്സിൽ നിന്ന് 1 hour അവിടെ വേസ്റ്റ് ആവുകയാണ് ദെൻ എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ് മേ ബി മോർ പ്രിവലൻറ്റ് വെൻ യു ഇംപ്ലിമെൻറ്റ് എ പീരിയോഡിക് ഇൻവെൻറ്ററി സിസ്റ്റം ബിക്കോസ് ദർ ഇസ് നോ കണ്ടിന്യൂസ് കൺട്രോൾ ഓവർ ഇൻവെൻറ്ററി അപ്പോൾ ഇൻവെൻറ്ററി നമ്മൾ പറഞ്ഞു ഒരു പീരിയഡ് ഇപ്പോൾ പർട്ടിക്കുലർ പീരിയഡ് ഒരു 3 months ആണ് പറയുന്നത് അല്ലെങ്കിൽ 6 months ആണെങ്കിൽ 6 months സ്റ്റാർട്ടിങ്ങിലായിരിക്കും നമ്മൾ ഫസ്റ്റ് കൗണ്ട് ചെയ്യുന്നത് പിന്നെ കൗണ്ട് ചെയ്യുന്നത് 6 months കഴിഞ്ഞതിന് ശേഷമായിരിക്കും അപ്പോൾ അതിൻ്റെ ഇടയിൽ വരുന്ന എന്തെങ്കിലും ഫ്രോഡുകൾ അതായത് ഇൻവെൻറ്ററി വല്ലതും മിസ്സിങ് വന്നാലും അത് കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്യാത്തത് കൊണ്ട് അവിടെ മിസ്സിങ് വന്നാലും അറിയുന്നില്ല അപ്പോൾ അതുകൊണ്ട് അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ് ദെൻ ഇറ്റ് ഓൾസോ ബിക്കംസ് മോർ ഡിഫിക്കൾട്ട് ടു ഐഡൻറ്റിഫൈ വെയർ ഡിസ്ക്രിപ്പൻസീസ് ഇൻ ഇൻവെൻറ്ററി കൗണ്ട്സ് ഒക്കെ വെൻ യൂസിങ് എ പീരിയോഡിക് ഇൻവെൻറ്ററി കൺട്രോൾ സിസ്റ്റം ബിക്കോസ് സോ മച്ച് ടൈം പാസസ് ബിറ്റ്വീൻ കൗണ്ട്സ് അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു പീരിയഡിൻ്റെ ഫസ്റ്റും എൻഡിങ്ങിലും മാത്രമേ കൗണ്ട് ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഇൻവെൻറ്ററിയുടെ ലെവലിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഇപ്പോൾ 100 inventories നമ്മൾ സ്റ്റോക്ക് ചെയ്തു ദെൻ നെക്സ്റ്റ് ഡേയിൽ വീണ്ടും ഒരു 50 inventory വന്നു ദെൻ അതിൻ്റെ നെക്സ്റ്റ് ഡേയിൽ ഒരു 40 inventory വന്നു എന്ന് വിചാരിക്കുക ടോട്ടൽ വരുന്നത് ഒരു 190 inventories നമുക്ക് വന്നിട്ടുണ്ട് ചിലപ്പോൾ സ്റ്റോക്ക് ചെക്ക് ചെയ്യുന്നത് പറഞ്ഞു ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ അതായത് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ 190 inventories കൗണ്ട് ചെയ്തു ദെൻ ലാസ്റ്റ് വരുമ്പോൾ നമുക്ക് കൗണ്ടിങ് വരുന്നത് അതായത് മന്തുകൾ കഴിഞ്ഞ് കഴിയുമ്പോൾ അതായത് 6 months ആണ് കൗണ്ട് ചെയ്യുന്നതെങ്കിൽ 6 months ലാസ്റ്റ് നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ നമുക്കൊരു 150 inventory കാണുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഇടയിൽ 6 months എന്ന് പറയുമ്പോൾ 5 months അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് വരുന്നുണ്ട് അല്ലേ അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ എവിടെയാണ് ഇത് മിസ്സായത് അത് ഇത്ര ഇൻവെൻറ്ററീസ് എവിടെയാണ് മിസ്സായത് എന്നുള്ളത് കണ്ടുപിടിക്കാൻ ഭയങ്കര വളരെ ഡിഫിക്കൾട്ടാണ് ദെൻ നെക്സ്റ്റ് വരുന്നത് ദ എമൗണ്ട് ഓഫ് ലേബർ ദാറ്റ് ഇസ് റിക്വയർഡ് ഫോർ പീരിയോഡിക് ഇൻവെൻറ്ററി കൺട്രോൾ സിസ്റ്റം മേക്ക് ദം ബെറ്റർ സ്യൂട്ടബിൾ ടു സ്മോളർ ബിസിനസ്സസ് അപ്പോൾ എമൗണ്ട് ഓഫ് ലേബർ റിക്വയർഡ് അപ്പോൾ പീരിയോഡിക് ഇൻവെൻറ്ററി സിസ്റ്റത്തിൻ്റെ കാര്യത്തിൽ നമ്പർ ഓഫ് ലേബേഴ്സ് ഇത് എണ്ണണം അല്ലേ കൗണ്ട് ചെയ്യണം സ്മോളർ ബിസിനസ് ഫേമിനാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റം സ്യൂട്ടബിൾ ആണ് എന്നാണ് പറയുന്നത് ദെൻ നെക്സ്റ്റ് വരുന്നതാണ് നമ്മൾ പറഞ്ഞു അവിടെ മെയിനായിട്ട് മെയിൻ ഇൻവെൻ്ററി കൺട്രോൾ സിസ്റ്റംസ് ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇനി വരുന്നത് ടൈപ്സ് ഓഫ് ഇൻവെൻ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം വിത്തിൻ ഇൻവെൻ്ററി കൺട്രോൾ സിസ്റ്റം നമ്മൾ പറഞ്ഞ പീരിയോഡിക് ആൻഡ് പെർപ്പച്വൽ ഇൻവെൻ്ററി സിസ്റ്റത്തിൽ വരുന്ന ഇൻവെൻ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റംസ് എന്തൊക്കെയാണെന്നാണ് ഇനി പറയുന്നത് അത് 2 types ഫസ്റ്റ് ബാർകോഡ് സിസ്റ്റം ദെൻ റേഡിയോ ഫ്രീക്വൻസി ഐഡൻറ്റിഫിക്കേഷൻ ഇൻവെൻ്ററി സിസ്റ്റം ഓക്കെ ഫസ്റ്റ് വരുന്നത് ബാർകോഡ് സിസ്റ്റം ബാർകോഡ്സ് ഒക്കെ കോമൺ ആയിട്ടിപ്പോൾ നമ്മൾ കാണുന്നതാണ് ഇവിടെ പല ടൈപ്സ് ഓഫ് ബാർകോഡ്സ് ഉണ്ട് ഈ പിക്ചറിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും പല ടൈപ്പ് പല മോഡൽ ഓഫ് ബാർകോഡ്സ് ഉണ്ട് അപ്പോൾ ഓരോ ടൈപ്പ് ഓഫ് ബാർകോഡ്സും റീഡ് ചെയ്യുന്നത് ബാർകോഡ് സ്കാനർ വെച്ചിട്ടായിരിക്കും ഈ ബാർകോഡ് സ്കാനർ നമുക്ക് വരുന്ന ഇൻവെൻറ്ററി അതായത് ഇൻകമ്മിങ് ഇൻവെൻറ്ററി നമുക്ക് സ്കാൻ ചെയ്യാം അതുപോലെ ഔട്ട് ഗോയിങ് ഇൻവെൻറ്ററി സ്കാൻ ചെയ്യാം അവിടെ കിട്ടുന്നത് എന്താണ് ഇൻവെൻറ്ററി കൗണ്ടാണ് ഓരോ സ്കാനിങ്ങും ചെയ്യുമ്പോൾ ഓരോ ഇൻവെൻറ്ററി സ്കാനിങ്ങും ചെയ്യുന്ന സമയത്ത് എത്ര ഇൻവെൻറ്ററി ആ സ്റ്റോക്കിൻ്റെ ബോക്സിനുള്ളിലുണ്ട് എന്നുള്ള കൗണ്ടാണ് ഈ സ്കാനർ വഴി തരുന്നത് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് ഈ സ്കാനർ വഴി നമ്മൾക്ക് നമ്മുടെ അക്കൗണ്ടിങ് സിസ്റ്റത്തിലേക്ക് ലഭിക്കുന്നത്
അപ്പോൾ എന്താണ് ഇൻവെൻ്ററി സിസ്റ്റം, ഇൻവെൻ്ററി ബാർകോഡ് സിസ്റ്റം എന്താണെന്നുള്ളത് നോക്കാം. ഇൻവെൻ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം യൂസിങ് ബാർകോഡ് ടെക്നോളജി ആർ മോർ ആക്യുറേറ്റ് ആൻഡ് എഫിഷ്യൻറ്റ് ദാൻ ദോസ് ഓഫ് യൂസിങ് മാനുവൽ പ്രോസസ്സസ്. നമുക്കറിയാം മാനുവലായിട്ട് ഒരു ആൾ, ഒരു ലേബർ ഒരു ബോക്സിൽ ഓരോ ഐറ്റംസ് എടുത്ത് മാനുവലി എണ്ണുന്നതിനേക്കാളും ആക്യുറേറ്റ് ആൻഡ് എഫിഷ്യൻ്റ് ആയിരിക്കും ഒരു ബാർകോഡ് സ്കാനർ വഴി സിസ്റ്റത്തിൽ എത്ര ഇൻവെൻ്ററി ഉണ്ട് എന്നുള്ളത് കൗണ്ട് ചെയ്യുന്നത്. വെൻ യൂസ്ഡ് ആസ് എ പാർട്ട് ഓഫ് ആൻ ഓവറോൾ ഇൻവെൻ്ററി കൺട്രോൾ സിസ്റ്റം, ബാർകോഡ് സിസ്റ്റം അപ്ഡേറ്റ് ഇൻവെൻ്ററി ലെവൽസ് ഓട്ടോമാറ്റിക്കലി വെൻ വർക്കേഴ്സ് സ്കാൻ ദം വിത്ത് എ ബാർകോഡ് സ്കാനർ ഓർ മൊബൈൽ ഡിവൈസ്. അപ്പോൾ ബാർകോഡ് സ്കാനർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള മൊബൈൽ ഡിവൈസസ് വെച്ചിട്ടോ നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ അതുവഴി ഇവിടെ ചെയ്യുന്നത് നമ്മളുടെ ഓർഗനൈസേഷനിലേക്ക് വരുന്ന ഇൻവെൻ്ററീസ് എത്രയാണെന്നുള്ളത് ബാർകോഡ് സ്കാനർ വഴി ഓട്ടോമാറ്റിക്കലി വർക്കേഴ്സ് ചെക്ക് ചെയ്യുകയും ഓട്ടോമാറ്റിക്കലി അത് നമ്മുടെ സിസ്റ്റത്തിലേക്ക് അപ്ലോഡ് ചെയ്യുകയും അപ്ഡേറ്റ് ചെയ്യുകയോ ആണ് ചെയ്യുന്നത്. ദെൻ ബാർകോഡ് സിസ്റ്റം സ്കാനർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമ്മൾ കണ്ടതാണ്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് റേഡിയോ ഫ്രീക്വൻസി ഐഡൻറ്റിഫിക്കേഷൻ ഇൻവെൻ്ററി സിസ്റ്റം. അതിൻ്റെ പിക്ചേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ റേഡിയോ ഫ്രീക്വൻസി ഐഡൻറ്റിഫിക്കേഷൻ, അതായത് റേഡിയോ ഫ്രീക്വൻസി റീഡറാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതിൽ നിന്നും റേഡിയോ ഫ്രീക്വൻസീസ്, റേഡിയോ ഫ്രീക്വൻസി ടാഗ് ഫിക്സ് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റിലേക്ക് എത്തുമ്പോൾ ഈ റേഡിയോ വേവ്സ് വഴി എത്തുന്ന സമയത്ത് ഇത് ഈ ടാഗിൽ നിന്നും ആ ഒബ്ജക്റ്റിനെ റീഡ് ചെയ്ത് അതിലുള്ള എത്ര ഇൻവെൻ്ററി ഉണ്ട് എന്നുള്ള കാര്യങ്ങളും അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഈ റീഡറിലേക്ക് ഡയറക്റ്റ് എത്തുകയാണ്. അങ്ങനെയാണ് ഇവിടെ ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. എ റേഡിയോ ഫ്രീക്വൻസി ഐഡൻറ്റിഫിക്കേഷൻ റീഡർ ഇസ് എ ഡിവൈസ് യൂസ് ടു ഗ്യാദർ ഇൻഫർമേഷൻ ഫ്രം എൻ RFID ടാഗ് വിച്ച് ഇസ് യൂസ് ടു ട്രാക്ക് ഇൻഡിവിജ്വൽ ഒബ്ജക്ട്സ്. അപ്പോൾ ഒബ്ജക്ട്സിനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇവിടെ റേഡിയോ വേവ്സ് ആണ് യൂസ് ചെയ്യുന്നത്. റേഡിയോ വേവ്സ് ആർ യൂസ് ടു ട്രാൻസ്ഫർ ഡാറ്റ ഫ്രം ദ ടാഗ് ടു ദ റീഡർ. അപ്പോൾ റീഡറിലേക്ക് നമ്മൾ കണ്ടതുപോലെ റീഡറിലേക്ക് ഈ ഒബ്ജക്റ്റിൻ്റെ ഈ RFID ടാഗിൽ ടാഗ് വഴിയാണ് ഈ ഒബ്ജക്റ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഈ റീഡറിലേക്ക് എത്തുന്നത്. ദെൻ റേഡിയോ ഫ്രീക്വൻസി ഐഡൻറ്റിഫിക്കേഷൻ ഇൻവെൻ്ററി സിസ്റ്റം ഹാവ് സം അസോസിയേറ്റഡ് ചാലഞ്ചസ്. RFID ടാഗ് ആർ ഫാർ മോർ എക്സ്പെൻസീവ് ദാൻ ബാർകോഡ് ലേബൽസ്, ദസ് ദേ ടിപ്പിക്കലി ആർ യൂസ്ഡ് ഫോർ ഹയർ വാല്യൂ ഗുഡ്സ്. അപ്പോൾ ബാർകോഡ് സ്കാനറിനേക്കാളും RFID ടാഗ്സ്, അതായത് ഈ ഒബ്ജക്റ്റിൽ ഫിക്സ് ചെയ്തിട്ടുള്ള RFID ടാഗുകൾ ഫിക്സ് ചെയ്യാനായിട്ട് വളരെ എക്സ്പെൻസീവ് ആണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഈ RFID റീഡറിനേക്കാളും അല്ലെങ്കിൽ RFID സിസ്റ്റത്തേക്കാളും കുറച്ചുകൂടി കോസ്റ്റ് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടും ബാർകോഡ് റീഡേഴ്സ് അല്ലെങ്കിൽ ബാർകോഡ് ലേബൽസ് ആണ്. ഇവിടെ RFID ടാഗിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇതാണ് നമ്മുടെ ബാർകോഡ് ലേബൽസ്. അപ്പോൾ ഈ ബാർകോഡ് ലേബൽസും അതുപോലെ ഈ RFID ടാഗും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ബാർകോഡ് റീഡർ ടാഗുകളാണ് കൂടുതൽ ഇൻഎക്സ്പെൻസീവ്, അതായത് ലെസ് എക്സ്പെൻസീവ് വരുന്നത് ബാർകോഡ് ലേബൽസ് ആണ്. ടിപ്പിക്കലി ആർ യൂസ്ഡ് ഫോർ ഹയർ വാല്യൂ ഗുഡ്സ്. അപ്പോൾ ഗുഡ്സിൻ്റെ വാല്യൂ കൂടുതലുള്ള, അതായത് കൂടുതൽ എമൗണ്ട് ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള തരത്തിലുള്ള ഗുഡ്സിനാണ് RFID റീഡർ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇൻവെൻ്ററി കൺട്രോൾ സിസ്റ്റത്തിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. താങ്ക് യു.